നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതത്തിലെ സന്ദേശത്തിനായിട്ട് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ഇവിടെ ദൈവത്തിൻ്റെ മക്കൾ ആയിത്തീർന്നത് കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം? ഇവിടെ പൗലോസ് പറയുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവമക്കളാകുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ അനുഗ്രഹം? റോമാലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ മക്കൾ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇനിയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല. അപ്പോൾ ഭയത്തിലേക്ക് വീണ്ടും നിങ്ങളെ വീഴ്ത്തുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവഭയത്തിലായി കഴിയുമ്പോൾ വലിയൊരു അനുഭവമുണ്ട്, ഭയം നീങ്ങുക. ദൈവത്തെ ആരാധിക്കുന്നത് വലിയൊരു ഭയം കൊണ്ടല്ല, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന ഭയപ്പെടുന്നത് കൊണ്ടല്ല, ചിലതിനോടൊക്കെ വിട്ടുമാറി ജീവിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ടല്ല. ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്, ശരിയാണ്. എന്നാൽ അതുപരിയായിട്ട് അവനെ നാം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ക്രിസ്തി ജീവിതം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റേതാണ്. അനേകരുടെയും ദൈവഭക്തി ഭയത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ സാക്ഷാൽ ദൈവഭക്തി ഭയത്തിൽ നിന്ന് ഉടലെടുക്കുന്നതല്ല, ദൈവത്തെ ഭയപ്പെടണം, ഭയപ്പെടരുതെന്നല്ല അർത്ഥമാക്കുന്നത്. ദൈവത്തെ ഭയപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് പോയത് കൊണ്ട് ഭയപ്പെടുത്തുന്ന ആത്മാവല്ല നമുക്കുള്ളത്. നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. അപ്പോൾ 1-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഭീരുത്വത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും. ഭീരുത്വത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. അതാണ് 1-ാമത്തെ അനുഗ്രഹം. 2-ാമത്തെ അനുഗ്രഹം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പറിക്കുകയും ഇല്ല. ഇവിടെ നമ്മൾ കണ്ടു, അപ്പോൾ ഭയം നീങ്ങി. നാം ദൈവമക്കളായി തീർന്നത് കൊണ്ട് ഭദ്രതയുണ്ട്. ഭയം മാറി നാം ദൈവമക്കളായി തീർന്നത് കൊണ്ട് ഭദ്രതയുണ്ട്. ഇവിടെ വായിക്കുന്നത് അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ച് പറിക്കുകയില്ല. അപ്പോൾ ദൈവമക്കളുടെ സുരക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുവാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ദൈവത്തിന് നാം സ്തോത്രം ചെയ്യണം അല്ലേ? കർത്താവിനെ അറിയുന്ന ദൈവമക്കൾ ഈ വാക്യത്തിന് ഒരായിരം സ്തോത്രം ചെയ്യണം. ഇനിയും ഞാൻ നിൽക്കുമെന്ന തീരുമാനത്തിലല്ല ക്രിസ്തു ജീവിതം. ഞാൻ അവൻ്റെ ഉള്ളം കയ്യിലിരിക്കിയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. എൻ്റെ പിതാവിൻ്റെ കരത്തിൽ ഞാൻ ഭദ്രതയുള്ളവനാണ്. യൂദ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, വീഴാതവണ്ണം അവൻ നമ്മെ സൂക്ഷിച്ചു. പലരും തെറ്റിപ്പോയി. ദൂതന്മാർ മുതൽ തെറ്റിപ്പോയ അനുഭവങ്ങളെക്കുറിച്ചും വിശുദ്ധന്മാർ പോലും വീണുപോയ ചരിത്രങ്ങളെക്കുറിച്ചും യൂദയുടെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ നിന്നും വേർപെടുത്തുവാൻ ആർക്കും കഴിയയില്ല. അപ്പോൾ ഭയം നീങ്ങി എന്ന് മാത്രമല്ല, നാം ദൈവമക്കളായതുകൊണ്ട് ഭദ്രതയുമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 3-ാമത്തെ കാര്യം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. ഇവിടെ നോക്കുക, ദൈവമക്കൾ എന്നുള്ള ബന്ധത്തിൽ പിതാവേ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും ഞാൻ അനാഥനല്ല. അനാഥ മനോഭാവം പോയി. അനാഥനാണ്, എനിക്കാരുമില്ല എന്ന ചിന്ത മാറുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവേദന അവൻ ആരുമില്ലാത്തവനല്ല. ആണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധ്യമേ അല്ല.
അവൻ കുമ്പിട്ട് പറയുകയാണ്, എനിക്കൊരു പിതാവുണ്ട്, അതുകൊണ്ട് ഞാൻ അനാഥനല്ല, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. ലോകത്തിൽ ഏകാന്തതയുടെ അനുഭവം വളരെയേറെ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. ലോകം ചുരുങ്ങി ആഗോള ഗ്രാമമായി തീരുന്നു. എന്നാൽ ഇന്നത്തെ പോലെ ഏകാന്തത അനുഭവിക്കുന്ന കാലഘട്ടം ലോകചരിത്രത്തിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ വിശ്വാസിക്ക് ഒരു ഉറപ്പുണ്ട്, ഞാൻ അനാഥനല്ല, ഞാൻ ഇനിയും അനുഗ്രഹത്തിൻ്റെ അവകാശിയാണ് അല്ലേ. അതുകൊണ്ടല്ലേ ഭക്തൻ പാടിയത്, അനാദി നിർണയപ്രകാരം എന്നെയും വിളിക്കിയാൽ വിനാശമില്ല എനിക്കിനിയും ആനമയം വസിപ്പാൻ. ഇതെന്തു ഭാഗ്യം, ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നുവോ ഞാൻ എന്ന് കർത്താവൻ ദാസൻ പാടി. അപ്പോൾ ഞാൻ ഈ അനാഥനല്ല, പിതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് ദൈവത്തെങ്കിലേക്ക് പ്രവേശനമുണ്ട്. പിതാവെന്ന് പറയുമ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഏത് തിരക്കിലാണെങ്കിലും മകന് ധൈര്യമായി കടന്നു ചെന്ന ആവശ്യങ്ങൾ പറയാം. ഏത് സമയത്തും രാത്രി 12 മണിക്കും അപ്പൻ്റെ ബെഡ്റൂമിൽ മുട്ടുന്നതിന് അല്ലെങ്കിൽ വിളിക്കാനോ വേണ്ട, യാതൊന്നും മടിക്കേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം വിളിച്ചാൽ എന്തിനാണെന്ന് ചോദിക്കുവാനുള്ള അവകാശം പുത്രനുണ്ട്, നമുക്കുണ്ട്. ഇബ്രാഹിമിന്റെ 4-ാം അധ്യായത്തിന് 14-ാം വാക്യത്തിൽ അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. ദൈവകൃപ നമുക്ക് നൽകി, അതുകൊണ്ട് ഏതു സമയത്തും അടുത്ത് ചെല്ലുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഭാഗ്യ പദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒടുവിലായിട്ട് ഈ ബന്ധത്തിൽ ആയിത്തീർന്നത് കൊണ്ട് ഒരു വലിയ കുടുംബത്തിലെ അംഗമായിട്ട് മാറി അല്ലേ. പിതാവിൻ്റെ കുടുംബത്തിലേക്ക് നാം വന്നതുകൊണ്ട് ഒരു വലിയ കുടുംബത്തിൻ്റെ അംഗമായിട്ട് നാം മാറി. എബ്രായ ലേഖനം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേറുവരുവാൻ കാരണമായി പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകൂത്തുന്നു അല്ലേ. ഒരു കൊച്ചു കുടുംബമൊന്നുമല്ല, ഒരപ്പനും മകനും എന്ന പോലെയുള്ള ബന്ധമാണ്. മകൾ സ്നേഹം പരലോക പിതാവ് നമുക്ക് തന്ന ഭാഗ്യം, പിരിയാബന്ധം ഇത് യുഗകാലം വരെ നിലനിൽക്കുന്നതാണ്. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കർത്താവിൽ നിന്നുള്ള സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, നീ അവനിൽ നിന്ന് ജനിച്ചെങ്കിൽ അവനിൽ നിന്നും ജനിച്ചവരെയും സ്നേഹിക്കണം. കർത്താവിനോടുള്ള ബന്ധം വളരുമ്പോൾ വലിയൊരു കുടുംബത്തിൻ്റെ അംഗമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായി കഴിയുമ്പോൾ വലിയൊരു കുടുംബത്തിൻ്റെ, ഒരു അവകാശത്തിൻ്റെ ഉടമകളായിട്ട് നാം മാറുകയാണ്. അതുകൊണ്ട് ദൈവവചനം എന്താണ് നമ്മോട് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ മക്കളായി തീർന്നത് കൊണ്ട് നമുക്ക് അനവധി അനുഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാമത്തെ അനുഗ്രഹമാണ് വീരത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ മക്കളായി തീർന്നുകൊണ്ട് നമുക്കൊരു ഭദ്രതയുണ്ട്. അതുമാത്രമല്ല, നമ്മളിനിയും അനാഥരല്ല അല്ലേ. അതുമാത്രമല്ല, വലിയൊരു കുടുംബത്തിൻ്റെ അവകാശികളും അംഗങ്ങളുമായിട്ട് തീർന്നു. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ കർത്താവിനെ ഉണ്മയായി സ്നേഹിക്കാം, മഹത്വപ്പെടുത്താം, ആരാധിക്കാം. അതിനായിട്ട് ഈ സന്ദേശം ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ അനീഷ് പി. തോമസ്.